يا أيها الذكر المسافر في الفلك، هل لي بأن أرقى إليك لأسألك من ذا الذي أهداك أجمل صورة. മുപ്പതാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് ഇസ്ലാം സ്വീകരിക്കുന്നത്. മുപ്പതാമത്തെ വയസ്സിൽ മഹാനായ മിസ്ഹാബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി ദാവത്ത് തുടങ്ങുമ്പോൾ വിഷം പുരട്ടിയ കടാര പിറകിൽ വെച്ചിട്ട് മിസ്ഹാബ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ സുന്ദരമായ സംസാരം കേട്ട് ഇസ്ലാം സ്വീകരിച്ചു. നേരെ പോകാണ് ബനു അശൽ ഗോത്രത്തിലേക്ക്. തന്റെ ഗോത്രത്തിൽ ചെന്ന് ഓരോ വീടും കയറിയിറങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊടുത്തു. ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ദാവത്ത് കൊണ്ട് തന്റെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത് ഇസ്ലാമക്ക് കൊണ്ടുവന്നു. അന്ന് ഒരാള് മാത്രമാണ് ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്. ആ മനുഷ്യൻ പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഉഹുദ് യുദ്ധം നടക്കുമ്പോ ഒരു ഉടുമുണ്ട് മാത്രം എടുത്ത് റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നേരെ ഉഹുദിലേക്ക് എടുത്തു ചാടി ശത്രുവിന്റെ വെട്ടേറ്റ് മരണപ്പെട്ടു. റസൂൽ പറഞ്ഞു അമീല ഖലീൽ വനാല ഖസീർ, വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു റുക്ഊ പോലും ചെയ്തിട്ടില്ല, ഒരു പേജ് പോലും ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല, വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അവൻ നേടി. ആ മനുഷ്യനും പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു, മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അതിനിടയിൽ അഞ്ചു നൂറ്റാണ്ടിന്റെ ചരിത്രം രചിക്കാൻ അഞ്ചു വർഷങ്ങൾ കൊണ്ട് മഹാനായ സഅദ് ഇബ്നു മുആദിന് സാധിച്ചു. നമ്മളൊക്കെ എത്ര കാലായി അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹിന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. എന്തു ചെയ്തു ദീനിനു വേണ്ടി, എന്തു ചെയ്തു അള്ളാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ആലോചിക്കണം. ബദർ ഇങ്ങനെ നടക്കാൻ ശത്രുക്കൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട് ബദറിലേക്ക് പോകണോ? മൂന്നിരട്ടി ശക്തവാന്മാരായിട്ടുള്ള കുടില ബുദ്ധിയുള്ള കുശാഗ്ര ബുദ്ധിയുള്ള മക്കയിലെ മുശ്രിക്കുകളാണ്. അരച്ചുകൊടുത്ത വലിച്ചു കുടിക്കും, അത്രക്ക് ദേഷ്യമുണ്ട്. എന്തു ചെയ്യണം? മഹാനായ സഅദ് ഇബ്നു മുആദ് എഴുന്നേറ്റിട്ട് പറയുന്നൊരു വാക്കുണ്ട് ചരിത്രത്തിൽ, റസൂലെ അങ്ങൊരു സമുദ്രത്തിലേക്ക് ഊളിയിട്ടാൽ ഞങ്ങളും അങ്ങയുടെ പിറകെ ഊളിയിടും, അങ്ങൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയാൽ ഞങ്ങളും കയറും. മൂസ നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞ പോലെ ആ നന്ദികേടിന്റെ വാക്ക് ഞങ്ങളുടെ നാവിലൂടെ വരൂല്ല റസൂലെ. അങ്ങ് യുദ്ധത്തിന് വരേണ്ടതില്ല, അങ്ങ് ഈ ടെന്റിലിരിക്കണം. ഞങ്ങളുടെ കഴുത്തിലൂടെ അമ്പ് തുളച്ച് കയറിയതിനു ശേഷമല്ലാതെ അങ്ങയുടെ ശരീരത്തിൽ ഒരു പോറൽ വീഴ്ത്താൻ ഇല്ല റസൂലെ ഞങ്ങൾ അനുവദിക്കൂല. മുഴുവൻ അൻസാറുകളും ബദറിന്റെ മണ്ണിൽ ഷഹീദായി. ബദർ കളർച്ചായം പുരണ്ടാൽ അങ്ങ് തിരിച്ച് മദീനയിലേക്ക് പോകണം. അവിടെ അങ്ങയെ കാത്ത് ജീവന തുല്യം സ്നേഹിക്കുന്ന സ്വഹാബാക്കളും. റസൂലിന് എപ്പോഴൊക്കെ പ്രയാസം വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കൺകുളിർമയേകുന്ന വർത്തമാനം പറഞ്ഞ മഹാനായ സ്വഹാബി. ഒരിക്കല് മറ്റു രാജ്യത്തിലെ ഭരണാധികാരികളുടെ വസ്ത്രം കണ്ട്, പട്ടുവസ്ത്രം കണ്ടിട്ട് സ്വഹാബാക്കൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കാണ്. അവരിങ്ങനെ വലിയ വിലപിടിപ്പുള്ള വസ്ത്രവും അതേ രൂപത്തിൽ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും കണ്ടിട്ടില്ല. അത് കണ്ടിങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുമ്പോൾ റസൂൽ പറയാണ് സഅദ് ഇബ്നു മുആദിന് നാളെ അള്ളാഹിന്റെ സ്വർഗത്തിൽ കിട്ടുന്ന മിന്തിയിൽ കർച്ചീഫ് ഇതിനേക്കാൾ എത്രയോ ഉന്നതമാണ്. ഖന്ദഖ് യുദ്ധത്തിൽ ഇബ്നു അറക എന്നു പേരുള്ള ഒരു മനുഷ്യൻ അമ്പ ചെയ്തു. അത് മഹാനായ സ്വഹാബിയുടെ തുടയിൽ തറച്ച് അദ്ദേഹത്തെ മദീന പള്ളിയോട് ചേർത്ത് കിടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുബൈക്ക് പള്ളിയിലെത്തിയപ്പോൾ പള്ളിയിൽ രക്തപ്പാട് കാണാൻ. റസൂൽ ചോദിച്ചു എന്താണ് ഈ രക്തപ്പാട്? മഹാനായ സഅദ് ഇബ്നു മുആദ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തമാണെന്ന് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വളരെ കുറച്ച് കാലം, അഞ്ചു വർഷം അത്രേ കിട്ടിയിട്ടുള്ളൂ. നമ്മളൊക്കെ എത്ര കാലമായി ഖുർആൻ ക്ലാസ് കേട്ട്, അതേ രൂപത്തിൽ മലയാള ഖുത്ബ കേട്ടിട്ട് ഈ ഭൂമിയിലുണ്ട്. എന്ത് ചെയ്തു ദീനിനു വേണ്ടി? എത്ര നമ്മൾ ചെയ്തു? എത്ര സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, ദഅവത്തിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചു എന്ന് ഓരോരുത്തരും സ്വന്തമായിട്ടൊന്ന് ചോദിക്കുക. ഞാൻ എന്നോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. പോരാന്ന് തോന്നുകയാണെങ്കിൽ, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ സ്വഹാബി പോലും ഖബറിന്റെ ശിക്ഷ അനുഭവിച്ചു എന്നാണ്. നമുക്കൊന്നും നമ്മുടെ ചിന്തപ്പോൾ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. ആ സ്വഹാബി പോലും ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ ആ മോതിരാണ് അള്ളാഹുവിന്റെ ഈ മഹാപ്രപഞ്ചം മുഴുവൻ ആ മോതിരത്തിന്റെ വലിപ്പുണ്ടാകുള്ളൂ. ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ കുർസി. ആ കുർസിനേക്കാൾ ഉന്നതമാണ് അള്ളാഹുവിന്റെ അർശ്. അർശ് ചുമക്കുന്ന 9 മലക്കുകൾ, 9 മലക്കിൽ ഒരു മലക്കിന്റെ ചെവി മുതൽ പിരടി വരെ കടുത്തു വരെയുള്ള ദൂരം 500 വർഷത്തെ വഴിദൂരാണ്.
മഹാനായ സഅദ് ഇബ്നു ആദിന്റെ മരണവാർത്ത കേട്ട് അള്ളാഹുവിന്റെ അർശു പ്രകമ്പനം കൊണ്ടു 70,000 മലക്കുകൾ ആകാശഭൂമികളിലേക്ക് ഇറങ്ങി വന്നു. മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ ആ സ്വഹാബിയെ ഖബറിൽ വെച്ച് റസൂൽ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, തീർച്ചയായും ഖബറിനൊരു ഇടുക്കമുണ്ട്. ഇന്നലിൽ ഖബറിൽ സ്വഹാബാക്കളെ തീർച്ചയായും ഖബറിനൊരു ഇടുക്കമുണ്ട്. ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ആ ഖബറൊന്ന് അണച്ചുപൂട്ടും, ആ മനുഷ്യന്റെ വാരിയല്ലകളൊന്ന് കൂടി പിണരുക തന്നെ ചെയ്യും. ആരെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇതാ ഈ കിടക്കുന്ന സഅദിനും ആദിനെ വെറുതെ വിടണമെന്ന്. മഹാനായ സ്വഹാബിക്ക് പോലും ഖബറിൽ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ. നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കണം, ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യനാരും നോക്കും, എൻ്റെ മക്കളാരും നോക്കും, പരപ്പണി തുടങ്ങിയിട്ടുള്ളൂ, ബാക്കി ആരും നോക്കും. അതാണ് നമ്മുടെ ചിന്തയിൽ ഒതുങ്ങി നിൽക്കുന്നത്. ചീങ്കാനയിലൊക്കെ 5 ദിവസം ബിരിയാണിയാണ്. നമ്മളൊന്നും ഒരു ബേജാറും വേണ്ട മക്കളെ വിഷയത്തിൽ. നമ്മൾ മരിച്ച ഭാര്യക്ക് വേറെ കല്യാണം കഴിക്കാം, പരപ്പണിയൊക്കെ മഹല്ല കമ്മിറ്റിക്കാരിട്ട് നോക്കിക്കോളും, ഇവിടെ സക്കാത്ത് സലിലൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ആ ബേജാറൊന്നും ആർക്കും വേണ്ട. ഞാൻ മരിച്ചാൽ എൻ്റെ ഖബർ, എൻ്റെ പരലോകം, എൻ്റെ സ്വർഗം, എൻ്റെ നരകം, ആ വിഷയത്തിൽ നമ്മളൊന്ന് സ്വാർത്ഥരാകണം. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാനിങ്ങനെ മോളെപ്പറ്റി ആലോചിക്കായിരുന്നു, കല്യാണത്തിൻ്റെ പ്രായം, നല്ലൊരു കാര്യം കിട്ടിയിട്ടില്ല, ഓളൊരുത്തൻ്റെ കയ്യിലേൽപ്പിക്കാതെ സമാധാനം കിട്ടൂല. ഓന് പഠനം കഴിഞ്ഞിട്ട് 2 കൊല്ലം ഇതുവരെ ഒരു പണിയൊന്നും റെഡി ആയിട്ടില്ല, അത് കിട്ടിയാലൊന്ന് സമാധാനമാകൂ. അതാണ് നമ്മുടെ ചിന്ത. സഹാബാക്കളോട് ചോദിക്കുമ്പോൾ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഞാൻ ആ സിറാത്തു പാലത്തിലാണ്, സിറാത്തിലെത്തിയിട്ടുണ്ട്, എൻ്റെ ഖബർ കഴിഞ്ഞ്, എൻ്റെ വിചാരണ കഴിഞ്ഞ് ഇങ്ങനെ സിറാത്തു പാലത്തിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ചിന്ത പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റാൻ, ആത്മാർത്ഥമായി ഒന്നും കൈകളില്ല എന്ന തിരിച്ചറിവോടുകൂടി ഒരൽപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്ന് ത്യാഗത്തിനിറങ്ങാൻ, മണ്ണിലിറങ്ങി പണിയെടുക്കാൻ, മണ്ണിലിറങ്ങി പണിയെടുക്കണം. എന്നാൽ എന്തെങ്കിലൊക്കെ നാളെ പരലോകത്ത് വരുമ്പോൾ നമ്മുടെ കൈകളിലുള്ള ഏട് തുറക്കുമ്പോൾ ഒന്ന് സന്തോഷത്തോടുകൂടി. മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ സൈൻ TV HD ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.